ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും. ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് പ്രഭാത ഭക്ഷണം. അതെ, വീണ്ടും ഞങ്ങൾ വന്നേക്കണ് ഞായറാഴ്ച. നല്ലൊരു ഞായറാഴ്ച, എല്ലാവർക്കും ശുഭാശംസകൾ നേർന്നുകൊണ്ട്. ഇന്ന് പ്രത്യേകതയുണ്ട്. അതെ, ഇന്ന് ഞങ്ങളുടെ പ്രത്യേകതയുണ്ട്, അത് പറയാം. അപ്പോൾ ഇന്നത്തെ പ്രഭാത ഭക്ഷണം വെള്ളയപ്പവും കടലക്കറിയും. വെള്ളയപ്പത്തിൻ്റെ മാവ് പൊന്തി വന്നിട്ട്, പച്ചവെള്ളത്തിൽ കലക്കണ മാവാണ്. ഒരു മണിക്കൂറായി കലക്കി വെച്ചിട്ട് ഇനി ഇത്തിരി കൂടി കഴിഞ്ഞാൽ അതൊന്നും കൂടി പൊന്തി വരും. അത് മതി പൊന്തി ഇത്, പക്ഷെ വെക്കും തോറും ഇങ്ങനെ പൊന്തി പൊന്തി വരും. കടലക്കറിക്കുള്ള ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ. കടല ബാക്കിയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് അത് കാണാം. അപ്പൊ നമുക്ക് ആദ്യം കുക്കർ കത്തിച്ചിട്ട് കടലേനെ വേവിക്കാം, അതാണ് മെയിൻ. അപ്പോൾ കുക്കർ വെച്ചു, ഗ്യാസ് കത്തിച്ചു, വെള്ളം ഒഴിച്ചു. വെള്ളം മതിയോ നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഇരിങ്ങാലക്കുട ശ്രീ സംഗമേശ്വര സന്നിധി, അതായത് കുടൽമാണിക്യം അമ്പലം, ഇന്ന് തൊട്ട് 10 ദിവസം ഉത്സവത്തിൻ്റെ ദിവസങ്ങളാണ്. കൊടിയേറ്റം ഇന്ന് രാത്രി 8-ന് 8:30 കൊടിയേറ്റം. ഇനി 10 ദിവസം ഇരിങ്ങാലക്കുടക്കാർക്ക് ഉത്സവമാണ്. അപ്പോൾ എല്ലാവരും ഈ ഉത്സവത്തിന് ഞങ്ങളുടെ ഇരിങ്ങാലക്കുട സംഗമേശ്വര സന്നിധിയിലേക്ക് വരാം. നേരെയുള്ളവർ ഞങ്ങളുടെ വീട്ടിലേക്കും വരാം. വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് വേണം വരാൻ മാത്രം. എന്താ വെച്ചാൽ ഞങ്ങൾ എവിടെ എപ്പോഴാണ് എങ്ങനെ ഉണ്ടാവാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് രാത്രി 8-ന് 8:30 ഞങ്ങളുടെ തൊട്ട് 1 കിലോമീറ്റർ അടുത്തുള്ള സംഗമേശ്വര സന്നിധിയിൽ കൊടിയേറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു ക്ഷണമായിട്ട് കണക്കാക്കാം. അപ്പോൾ നമ്മുടെ കടല വേവട്ടെ. അപ്പോൾ മസാലയ്ക്ക് 2-3 കൂട്ടം വറുത്തെടുക്കാണ്ട് അതിന് പാൻ വെച്ചു. ആ നാളികേരം, നാളികേരം ചിരണ്ടിതല്ല കേട്ടെന്ന്, ചിരണ്ടാൻ വയ്യാന്ന് മേഡത്തിന്. ഈ മേഡം മേഡം എന്ന് വിളിക്കല്ലേ, എത്ര പറഞ്ഞാ അത് സ്നേഹം കൊണ്ട് വിളിക്കുന്നുണ്ടല്ലേ. സ്നേഹം വേണ്ട എനിക്ക്, ഞാൻ മൂത്തതല്ലല്ലോ. നാളികേരം ഇട്ടു, ഇനി അങ്ങനെ വിളിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കരുത് എന്ന്. ഇനി ആ 3-4 ഉള്ളി ആ വെളുത്തുള്ളി ഇങ്ങോട്ട് എടുത്തേ. ഒരു 4 ഉള്ളി വെളുത്തുള്ളി, ഇതൊന്ന് ഇതായി കഴിയുമ്പോ നമുക്ക് ഇനി മല്ലി ഇടാം. മല്ലി ഇപ്പിടണോ? മല്ലി ഇട്ടോ? ഇട്ടിട്ട് വറക്കണം. അപ്പൊ 1 സ്പൂൺ മല്ലി. അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞോട്ടോ. ഇനി ഇത് ചൂടാറട്ടെ. ചൂടാറുമ്പോൾ നമുക്ക് ഇതിൽ 1 സ്പൂൺ കടലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അത് അങ്ങോട്ട് ഇറക്കി വെച്ചോ. അപ്പോൾ ദേ 1/2 വെന്തു. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് ഒന്നും കൂടി വേവിക്കാം കേട്ടോ. ആ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മസാലയ്ക്കുള്ള ബാക്കി പരിപാടികളൊക്കെ നോക്കാം. മറ്റേ നമ്മുടെ വറുത്ത് വെച്ചതൊക്കെ ചൂടാറി, അത് അരയ്ക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണ ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി, അതിലേക്ക് കുറച്ച് കടുക്. ഇഞ്ചി 1 കഷ്ണം, പിന്നെ ഒരു ഇത്തിരി തേങ്ങ കൊടുത്തു കേട്ടോ. അത് ഇതിൽ കടിക്കുമ്പോൾ ഒരു രസമാണ് കടലക്കറയ്ക്ക്. ഇതൊന്ന് വൈൻഡ് വരച്ച. അപ്പോൾ അത് പകുതി വൈൻഡ് വന്നിട്ടുണ്ട്. അതിലേക്ക് സബോള, 2 ഇടത്തരം സബോള, അതിനാവശ്യത്തിന് കുറച്ച് ഉപ്പ് കടലയിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതിനും കുറച്ച് ഉപ്പ്.
അപ്പൊ ഒരു ഇതിലേക്ക് ലേശം കറിവേപ്പില, ഒരു തക്കാളി, എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയണ്ടി വരട്ടെ. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് പകുതി വയണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി, ഇനി മസാലപ്പൊടി മതി. ഇനി അത് നന്നായിട്ട് ഇളക്കേ. ഇളക്കാനൊക്കെ നമുക്കറിയില്ല അതല്ലേ. പച്ചപ്പ് പോട്ടെ. അപ്പൊ നമ്മുടെ അരപ്പ് അതില് ചേർക്കാം കേട്ടോ. മല്ലി, നാളികേരം, വെളുത്തുള്ളി. അപ്പൊ അതെ, അതെ, ആ മിക്സി കഴുകിയ വെള്ളം അത് സമാനമായി. ഇപ്പൊ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ അതെടുത്ത് കളയ. അങ്ങനെ തന്നെ ഇനി ഒന്ന്, ആ ഇനി കടല, നല്ല തിള വന്നിട്ടുണ്ട്. ഇനി കടലിടാ. ഇനി ആ മിക്സി കഴുകിയ വെള്ളം വീണ്ടും ഇടാ. ഇനി അങ്ങനെ നല്ല തളവ ഇട്ട് ഗ്രേവി ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നോക്കിയിട്ടാ കേട്ടോ. ഗ്രേവി കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അതെ, പിള്ളേർക്ക് വെള്ളം കൂടുതൽ വേണമെന്ന് പറഞ്ഞു. ഇനി ഉപ്പ് നോക്കാം. അപ്പൊ നമ്മുടെ കടലക്കറിക്കൊക്കെ നല്ല തള വന്നു. അതിൽക്ക് ദേ ലേശം പച്ചമല്ലി. അപ്പൊ കടലക്കറി നമുക്ക് മൂടി വെക്കാം. മാറ്റിക്കോ. ഇനി അപ്പം ഇടാം. അപ്പൊ നമുക്ക് ഉറക്ക പറയേ, ഉറക്ക പറയാനുള്ള ആവത്തൊന്നുമില്ല. നമ്മുടെ നമ്മുടെ ഈസി പാൽ വെള്ളയപ്പം അല്ലേ. പാലപ്പം അല്ല, വെള്ളയപ്പം. വെള്ളയപ്പം, ഈസി വെള്ളയപ്പം. ഇത് മൂടി വെക്കാ, പെട്ടെന്ന് തയ്യാറാക്കാനുണ്ട്. നിങ്ങൾ അവിടെ നിൽക്കാണ്ട് ഇവിടെ വന്നിരുന്നേ. ഇവിടെ ഇരുന്നാലാണ് എനിക്ക് സമാധാനം കിട്ടുന്നത്. ഒരു മണിക്കൂർ മുമ്പ് കലക്കി മാറിയിരിക്കല്ലേ, ഇങ്ങോട്ട് നീങ്ങിയിരിക്കെ. അപ്പൊ അതാ നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ എടുത്തിടാം, കൈ കൊണ്ട് എടുത്തിടാം. അല്ലെങ്കിൽ വല്ല ഇതുണ്ടെങ്കിൽ സ്റ്റിക്കോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് അങ്ങനെ എടുത്തിടാം. അപ്പൊ ഞാൻ ഇതെല്ലാം എടുത്തു വരട്ടെ കേട്ടോ. അപ്പോ നമ്മുടെ അപ്പം, കടലക്കറി, ചായ, ഇന്നത്തെ പ്രഭാത ഭക്ഷണം. എനിക്ക് സമയമായില്ല കേട്ടോ, ഇൻസുലിൻ എടുത്ത് അരമണിക്കൂർ. സമയമായില്ലാത്ത കാരണം അരമണിക്കൂറാവണം. അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിക്കണില്ല, വിനോദന എടുത്തോണ്ടിരിക്കാണ്. ഇന്നത്തെ ആദ്യത്തെ അതിഥി നിങ്ങളാ. അതായത് ഇത് ആ തേങ്ങ കൊത്ത് ഇട്ടത് നന്നായി. ഞാൻ ഒന്ന് രണ്ട് ഇതിൽ കഴിച്ചിട്ടുണ്ട് അങ്ങനെ. അതാണ് അതേപോലെ ചെയ്ത് നോക്കി. കടിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ എന്റെ പല്ലവി പറയുകയാണെങ്കിൽ കടലക്ക് എരിവ് ഇത്തിരി കുറവാണ്. അയ്യോ അത് മതി, അത് മതി, എനിക്ക് പറ്റണല്ലേ. ഇപ്പൊ എരിവ് കഴിക്കരുത്, പുളി കഴിക്കരുത് പറഞ്ഞിട്ട് ഞാൻ ഇത് കൂടുതലുണ്ടാക്കി ഞാൻ അങ്ങനെ കഴിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഞാനിവിടെ അപ്പവും ചുട്ടുകൊണ്ടിരിക്കുന്നു, ഞാനിവിടെ കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാരും ഇതൊന്ന് കാണാം, ചെയ്യാം. കടലക്കറി ചെയ്ത് നോക്കാം. കടലക്കറി മാത്രമല്ല, അതുപോലെ അപ്പം. ഇത് ഈസി അപ്പപ്പൊടിയാണ്. വെള്ളത്തില് കലക്കാവുന്ന രീതിയിൽ ഒരു മണിക്കൂർ മുമ്പ് കറിക്ക് വെക്കാം. ഒരു മണിക്കൂർ മതി,
പല ദിവസം അരച്ചും പിടിച്ചും ഒന്നും വെക്കാൻ നിക്കണ്ട. ഈസി പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം എഴുതിയിട്ടുണ്ടാവും ആ കവറിൽ, അതിൽ വെച്ച് ചെയ്ത് നോക്കാം. അതെല്ലായിടത്തും കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പം അതെല്ലായിടത്തും കിട്ടുന്നതാണ്. അപ്പം അത് ചെയ്യുക, ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇരിങ്ങാലക്കുട സംഘമേശ്വരൻ്റെ ഉത്സവ ആശംസകൾ.